ടാർപ്പാളിയും ഉപയോഗിച്ചിട്ട് ഒരു കുളം നിർമ്മിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ഫസ്റ്റ് ഒരു ചെറിയൊരു വേസ്റ്റ് കുഴിയായിരുന്നു. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞത് ചെലവ് കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇത് ഈ കുഴിയെടുക്കാൻ ഞങ്ങൾക്ക് ഒരു രൂപ ചെലവില്ല. എന്താ വെച്ചാൽ ഇത് വേസ്റ്റ് പ്ലാന്റ് വേണ്ടിട്ട് അവര് പഞ്ചായത്തുകാര് പണിതാണ്. അത് ചെറിയൊരു കുഴിയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് വലുപ്പമാക്കി, അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ വലിയൊരു വേസ്റ്റ് കുഴിനെ വലുതാക്കിയിട്ട് മീൻ വളർത്താൻ വേണ്ടി പോവാണ് ടാർപ്പാളി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിന്റെ എല്ലാ സൈഡും കറക്റ്റാക്കി വൺ സൈഡ്, പക്ഷെ നമ്മൾ വൺ സൈഡ് ഒരു ഇത് ഈ സൈഡ് വന്നിട്ട് ഒരു ചരി പോലെയാണ്. അവിടെ ടാപ്പറായിക്കാണ്. അപ്പോൾ അവിടെ തിട്ട് പോലെയും ഇവിടെ ഒരു കുഴി പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഫുള്ള് ഇവിടെ ആയിരിക്കും കൂടുതൽ സ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ ആ ലെവലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചളി ഇവിടെ വന്ന് അടിയും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ അപ്പോൾ ചാക്കിൽ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡ് ഫുള്ള് മണ്ണ് നിറച്ച് വെച്ചിട്ട് വേണം ആ കടയ്ക്ക്. അപ്പോൾ അതിനുള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ സൈഡ് ഫുള്ളാക്കണം. നമ്മുടെ അനിയനാണിത്, അവരാണിതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞങ്ങൾ ഇവിടെ ടാർപോളിംഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ടാർപോളിംഗ് മേടിച്ചത് 30 അടിയാണ്. 30x30 അല്ലേ, 300 GSM. അപ്പോൾ 300 GSM 30x30 മേടിച്ചത്. ഞങ്ങൾക്ക് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഇവിടെ നല്ല റേറ്റാണ്. 7 രൂപേന്റെ മേലെ പോകുന്നത്, 7-8 രൂപയുടെ മേലെ പോകുന്നത്. ഞങ്ങൾക്ക് കിട്ടിയത് 4,800 രൂപയ്ക്കാണ് ഈ സാധനം കിട്ടിയത്. 4,500 ഈ സാധനം കോയമ്പത്തൂർ ഞങ്ങൾ മേടിക്കുകയും ചെയ്തത്. അപ്പം അത്രയും ലാഭം കിട്ടി വരെ. അപ്പോൾ പിന്നെ ആകെ ചിലവ് അതിന് ഏറ്റവും ചിലവ് കുറഞ്ഞുള്ള പരിപാടിയാണ്. ഇതിനിപ്പോൾ ഈ കുഴിയെടുക്കാൻ ഞങ്ങൾക്ക് ഒരു രൂപ ചിലവില്ല. ചാക്ക് ഫ്രീ ആയിട്ട് ഒരു 50 ചാക്കോളം സിന്ധി ചാക്കാണ്. അത് 50 ചാക്കോളം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ടാർപോളിംഗ് ഇതേപോലെ 4,800 രൂപ, ഇത് മാത്രം 4,800 രൂപ, അതിന് കുറച്ച് ലാഭം കിട്ടി. പിന്നെ മീനിൻ്റെ ഇപ്പോൾ പൈസ, മീനിൻ്റെ പൈസ മാത്രമേ വരുള്ളൂ. മീനിനെ ഇനി എത്രയാകുമെന്ന് അറിയത്തില്ല. പോയി അന്വേഷിച്ചോണം, അതൊന്ന് പഠിക്കാൻ. അപ്പം മീന് ഏറ്റവും ലോ റേറ്റ് ഉള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാനുള്ള പ്ലാനിങ് ആണ്. ഒരു 10 ഇതിലിപ്പോൾ നെറ്ററോ അല്ലെങ്കിൽ ജിലേബിയോ, ഫിലോപ്പിയോ പറഞ്ഞ സാറേ, റെഡ് ഫിലോപ്പിയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഫിലോപ്പിയോ ഏതെങ്കിലും ഒന്ന് വിടാനുള്ള പ്ലാനിംഗ് ഒന്നും ആയിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചാക്ക് നിറച്ച് സൈഡ് നടക്കും, സൈഡ് ഇങ്ങനെ ഫുള്ളായിട്ട് വെക്കുകയാണ്. നമ്മുടെ ചാക്കൊക്കെ സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. സൈഡ് മൊത്തം 4 സൈഡും ചാക്ക് വിരിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലുള്ളിലേക്ക് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം. പിന്നെ കുറച്ച് മണ്ണൊക്കെ അത് കിടക്കണം. എന്താ ആ ഒരു ചപ്പും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് വേസ്റ്റ് ടാർപോളിയും ചാക്കൊക്കെ വിരിച്ച് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാർപോളിംഗ് വിരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ടാർപോളിംഗ് വിരിച്ച് എല്ലാം സെറ്റ് സൈഡൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കിയിരിക്കുകയാണ്. ചാക്കൊക്കെ വെച്ച് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. വൺ സൈഡ് ഇത് വെച്ചാൽ ടാർപോളിംഗ് 30 അടിയാരം നല്ല നീളമുണ്ടായിരുന്നു. അപ്പോൾ കുഴി ചെറുതാണ്, അതിൻ്റെ അത്രയ്ക്കുള്ള കുഴിയില്ല. അപ്പോൾ വൺ സൈഡ് ഈക്കിൾ ചെയ്ത് ആ സൈഡ് ഈക്കിൾ ചെയ്തിട്ട് ഈ സൈഡും ചെറു മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ മടക്കി അതിലേക്ക് മണ്ണൊക്കെ കയറ്റി സെറ്റാക്കി വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാതെ വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതൊരു 2 ദിവസം എന്തായാലും വെള്ളം പിടിക്കേണ്ടി വരും. 2 ദിവസം വെള്ളം പിടിച്ചാലാണ് ഇത്, 2 ദിവസം പോരാ, അത്രയ്ക്ക് നിറച്ചും വെള്ളം പിടിക്കണം. പൈപ്പ് വെള്ളമായാലും ബോർവെൽ വെള്ളം ഒരു ഏകദേശം ഒരു 4 മണിക്കൂറോളം അടിച്ചാലാണ് ഇത് ഫുൾ വെള്ളമാവുള്ളൂ. അപ്പോൾ വെള്ളം ഫില്ല് ചെയ്യണം, എന്നിട്ട് വേണം മീൻ വിടണം. ഞാൻ അതിനുള്ള നെറ്റ് മുകളിൽ കവർ ചെയ്യണം. ഈ മറ്റേ ഇല മരവിളെ കാരണം ഇല വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് അതൊന്നും ചെയ്യണം. ഇനി അത് ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് അതാണ്. അപ്പോൾ മീന് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ മീന് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു മാത്രം. പിന്നെ അത് പാക്ക് ചെയ്ത് അവർ തരുന്നതായിരിക്കും. അതിനെ കൊണ്ട് നമ്മുടെ കുളത്തിൽ കൊണ്ട് നിക്ഷേപിക്കണം. നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ കുളത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 1.5 ഇഞ്ച് സൈസാണ്. 450 എണ്ണം ഉള്ളിയായി കുളത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്.
ഇതിൽ മീൻ മേടിക്കുന്നതും മീൻ വിടുന്നതും അതിൻ്റെ വീഡിയോകളും പിന്നെ ഇതിൽ കുറേ വീഡിയോകൾ ഫിൽട്ടർ ഫിറ്റ് ചെയ്തതും അതൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടായിരുന്നില്ല. ഏറ്റവും ഫൈനൽ സ്റ്റേജാണ്, അപ്പോൾ മീൻ വിളവെടുപ്പായി, എല്ലാ മീനും വലുതായി പോയി. മീനി പിടിക്കാനായി എല്ലാവരും 250 ഗ്രാമിന് മേലെ എത്തിയിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞ് അതെല്ലാം മൊത്തം അവർ പിടിച്ചെടുക്കണം. എയർ ഫിൽട്രേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എയർ ഫിൽട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൾട്രേഷൻ മോട്ടർ വെച്ച് ചുമ്മാ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അത് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പദ്ധതിയായിരുന്നു, അത് നമ്മൾ സക്സസ് ആവുകയും ചെയ്തു. മീനെല്ലാം വലുതായിട്ടുണ്ട്, വീട്ടിൽ കാണാൻ പറ്റും മീനിൻ്റെ വലുപ്പം. ഏകദേശം അറിയാൻ പറ്റുന്ന നല്ല വലുപ്പമായിട്ടുണ്ട് മീനുകളൊക്കെ. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങിയ പടുതാക്കുളത്തിൻ്റെ ഒരു വിശേഷങ്ങളാണ് നിങ്ങളെ മുന്നിലെത്തിച്ചത്. അപ്പോൾ ഞാൻ അടുത്ത അടിപൊളി വീഡിയോ പോയി വരുന്നതായിരിക്കും. സാരിങ്ങോട്ടായിരുന്നു, ഗുഡ് ബൈ.